അപകട ഭീഷണി ഉയർത്തി ആൽമരം. കീഴിലും കുറിച്ചിലക്കോട് റോഡരികിലെ ഈ വൃക്ഷം വെട്ടിമാറ്റണമെന്ന് ആവശ്യം. നാട്ടുകാരുടെ പരാതികൾ ചെവിക്കൊള്ളാതെ അധികൃതർ. സദാസമയവും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കേറിയ റോഡുകളിലൊന്നായ കീഴിലം കുറിച്ചിലക്കോട് റോഡിൽ കുറുപ്പമ്പടി കോച്ചേരി ഇറക്കത്തിലാണ് ഈ ആൽമരം അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആൽമരം ഇതുവഴി കടന്നു പോകുന്ന വഴിയാത്രികർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ഭീഷണിയാണ്. ശക്തമായൊരു കാറ്റും മഴയും വന്നാൽ ഈ വൃക്ഷം റോഡിലേക്കാവും മറിഞ്ഞു വീഴുക. ഇതിന്റെ ശിഖിരങ്ങൾക്കിടയിലൂടെ 11 kV ഇലക്ട്രിക് ലൈനുകളും കടന്നു പോകുന്നുണ്ട്. ഈ ആൽമരം മുറിച്ചു മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് നാളുകളുടെ പഴക്കവുമുണ്ട്. പഞ്ചായത്ത്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ഒരു വർഷത്തോളമായി ഇവിടെ പല രീതിയിലുള്ള ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടെ ലൈൻമാൻമാർ 11 kV ലൈൻ നന്നാക്കാൻ വന്ന സമയത്താണ് പറയുന്നത്. ഇത് 11 kV ലൈൻ എന്ന് പറയുന്നത് പോയിരിക്കുന്നത് ഈ ആലിൻ്റെ ഉള്ളിൽ കൂടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോൾ ഇത് നന്നാക്കാൻ കയറിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ റിപ്പോർട്ട് ചെയ്യേണ്ട ഇതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറി ഇത് ദ്രവിച്ചിരിക്കുകയാണെന്നും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരു 2 പ്രാവശ്യത്തോളം ഇതിന് ചെറിയതായിട്ട് ചെറിയ കൊമ്പുകൾ ഇരിഞ്ഞ് ചെറിയ അപകടങ്ങളൊക്കെ സംഭവിച്ചാണ്. അന്നും ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്. നാളിതുവരെയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ വർഷകാലത്ത് ചെറിയ കാറ്റും മഴയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് ഇത് ഇരിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കീഴിലം കുറിച്ചിലക്കോട് റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏകദേശം 1 മണിക്കൂറിൽ തന്നെ 200-ലധികം പലതരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. ഇതിൻ്റെ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ അപകടം പറ്റിയതിന് ശേഷം മാത്രമാണ് ഇതിനെപ്പറ്റി ശ്രദ്ധ വയ്ക്കുകയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും മേൽ നടപടിയുണ്ടായി. എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റി ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ റോഡിൽ സഞ്ചരിക്കുന്നവർക്കും അവരുടെ ജീവൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ കുറുപ്പമ്പടി.